ദോസ്ത് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. അവൾ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളില് വല്ലാത്ത ആവേശത്തോടെ പരതും. കണ്ടറിഞ്ഞു ചെയ്യുന്ന പുരുഷനെയാണ് ഏത് സ്ത്രീയും കൊതിക്കുക. സുരതവേളയില് സ്ത്രീകൾ എന്തൊക്കെയാണ് കൊതിക്കുന്നത്? ഒരു സുരതത്തിന്റെ സുഖത്തില് കിടക്കുകയാണ് നിങ്ങളെന്ന് കരുതുക. സംതൃപ്തിയോടെ അത് നിർവഹിച്ചുവെന്ന അഭിമാനവും നിങ്ങൾക്കുണ്ടാകും. ഇതുവരെ കിട്ടിയതില് ഏറ്റവും മികച്ച അനുഭവമല്ലേ ഇത് എന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോടോ കാമുകിയോടോ ചോദിച്ചാല് തീർച്ചയായും എന്ന് പറഞ്ഞ് അവള് തലയുമാട്ടിയേക്കാം. എന്നാൽ അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്തോ ചിലത് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവ നിങ്ങളോട് പറഞ്ഞേക്കാം. സ്ത്രീകള് പൊതുവെ അങ്ങനെയാണ്, മനസ്സിലുള്ളതൊന്നും അപ്പടി പുറത്തു പറയാറില്ല. ലൈംഗികതയുടെ കാര്യത്തില് പ്രത്യേകിച്ചും അവയൊക്കെ കണ്ടറിഞ്ഞു ചെയ്യുന്ന പുരുഷനെയാണ് ഏത് സ്ത്രീയും കൊതിക്കുക. സ്ത്രീകള് ചിലത് തുറന്നു പറഞ്ഞാലും പുരുഷന് അതിന് ചെവി കൊടുക്കാറുമില്ല. സുരതവേളയില് സ്ത്രീകള് എന്തൊക്കെയാണ് കൊതിക്കുന്നത് എന്നതിനെ കുറിച്ച് ലൈംഗിക വിദഗ്ധന്മാരും വിദഗ്ധകളും തീരാത്ത ഗവേഷണങ്ങളിലാണ്. അങ്ങനെ കണ്ടെത്തിയ ചില പ്രത്യേകതകൾ ഇതാ. പതുക്കെ മതിയെന്ന് ചിലപ്പോൾ സ്ത്രീകള് പറഞ്ഞേക്കാം. അത് കേൾക്കുന്ന പുരുഷന് ആ പതുക്കയെ പത്തു കൊണ്ട് ഗുണിച്ച് പ്രയോഗത്തില് വരുത്താവോ. ആണുങ്ങൾക്ക് വേഗത കൂടുതലാണെന്നാണ് പല പെണ്ണുങ്ങളുടെയും പരാതി. സ്തനങ്ങളെ താലോലിക്കുന്നതില്, ചുംബിക്കുന്നതില്, വിരല് പ്രയോഗങ്ങളില്, നിതംബം തഴുകുന്നതില് ഒന്നില് നിന്നും മറ്റൊന്നിലേക്ക് സൂപ്പർ ഫാസ്റ്റിന്റെ വേഗത്തില് ചെക്കന്മാര് കടക്കും. എന്നാല് സ്ത്രീ ആഗ്രഹിക്കുന്നത് ഓരോ സ്റ്റോപ്പും ഒച്ചിടയുന്ന വേഗത്തില് കടന്നു പോകാനും. എല്ലാം പതുക്കെ എന്ന മന്ത്രം മറക്കാതെ മനസ്സില് കുറിച്ച ആണുങ്ങളെയാണ് പെണ്ണുങ്ങൾക്കിഷ്ടം. സാവധാനം കാമലോലുപയാകാനാണ് സ്ത്രീ കൊതിക്കുന്നത്. ആമുഖലീലകൾക്ക് ദൈർഘ്യമേറണം എന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നുവെന്നതാണ് ഒന്നാം പാഠം. കഴിഞ്ഞ തവണ സൂപ്പർ ഹിറ്റായ തിരക്കഥ ഇത്തവണയും വിജയം കൊയ്യണമെന്നില്ല. കഥയും മുഹൂർത്തങ്ങളും സംഭാഷണങ്ങളും മാറിയേ തീരൂ. അതിനാല് ഒരിക്കല് പിന്തുടർന്ന രീതിയും ശൈലിയും അന്ന് സ്ത്രീയ്ക്ക് വളരെ ഇഷ്ടമായെന്നു കരുതി ആവർത്തിക്കാന് നിൽക്കരുത്. വൈവിധ്യമാണ് കിടപ്പറയിലെ മർമ്മം. വ്യത്യസ്തതകൾ പരീക്ഷിക്കുമ്പോൾ അവളോട് കൂടി ചോദിക്കാനും മടിക്കേണ്ട. ഓരോ ഘട്ടത്തിലും ആ പ്രതികരണങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, പ്രസക്തവുമാണ്. കഴിഞ്ഞ തവണ വേഗതയായിരുന്നു ആയുധമെങ്കിൽ അടുത്ത തവണ മെല്ലെപ്പോക്ക് നയം പിന്തുടരാം. തൂവലിന്റെ മൃദുത്വമായിരുന്നു കഴിഞ്ഞ തവണത്തെ തുറപ്പു ചീട്ടെങ്കിൽ ഇത്തവണ ഉരുക്കിന്റെ കരുത്ത് കളത്തിലിറക്കണം. നീലചിത്രങ്ങളില് കണ്ട ദൃശ്യങ്ങളും രീതികളും നിങ്ങളുടെ മനസ്സില് നിന്നും കിടപ്പു മുറിയില് നിന്നും പുറത്തു നിർത്തുക. നീലചിത്രങ്ങള് നല്ല രതി പഠിപ്പിക്കുന്നില്ല, പ്രതിനിധീകരിക്കുന്നുമില്ല. മുറിയിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന് ഒന്നു രണ്ട് ചുംബനങ്ങൾക്കും തഴുകലുകൾക്കും ശേഷം വസ്ത്രമൂരി നേരെ മൂന്നാല് ആക്ഷനിലേക്ക് കടക്കുന്നതായിട്ടാണ് മിക്ക നീലചിത്രങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാല് യഥാർത്ഥ ജീവിതത്തില് സംഗതി നേരെ മറിച്ചാണ്. സ്ത്രീ കാമപരവശയായി സംഭോഗ സന്നദ്ധയാകാന് ഏറെ നേരമെടുക്കും. എത്തേണ്ടിടത്തു മുഴുവന് നാവും കൈപ്പടവും വിരലും വേണ്ട ക്രിയകള് ചെയ്താലേ ആ അവസ്ഥയിലെത്തിക്കാനാവൂ. വസ്ത്രത്തോടെയും അല്ലാതെയും ഏറെ നേരം പണിപ്പെടണമെന്ന് സാരം. മിക്ക സ്ത്രീകളും നന്നായി ഇഷ്ടപ്പെടുന്നതാണ് നാവിന്റെ പ്രയോഗം. എന്നാൽ അവര് പലപ്പോഴും അതാഗ്രഹിക്കുന്നുവെന്ന് തുറന്നു പറയാറില്ല. അറിഞ്ഞ് അത് ചെയ്യുന്നവനെയോ അവള് ദേവനു തുല്യം പ്രണയിക്കുകയും ചെയ്യും. ശാരീരിക ബന്ധത്തിനിടയിൽ റെസ്റ്റ് എടുക്കുക എന്ന് കേട്ടാല് അമ്പരക്കരുത്. തുടർച്ചയായതും ദൈർഘ്യമേറിയതുമായ രതിയാണ് സ്ത്രീകള് കൊതിക്കുന്നത് എന്നത് ഒരു അബദ്ധധാരണയാണ്. തുടർച്ചയായ ജോലിക്കിടയില് നാം ചായ കുടിക്കാനും രണ്ടു വട തിന്നാനും സമയം കണ്ടെത്താറില്ലേ? ആ നയം കിടപ്പുമുറിയിലും തുടരാനും അടിക്കേണ്ട. ഇടക്കൊന്ന് നിർത്തി എഞ്ചിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്ത് യാത്ര തുടരുന്നത് നല്ല ഫലമേ ചെയ്യൂ. ഉദ്ധാരണം പോകുമെന്ന ഭയമൊന്നും വേണ്ട, അതൊക്കെ തിരിച്ചു വരാനുള്ള മടങ്ങിപ്പോക്ക് തന്നെ. വാക്കുകളുടെ ഉപയോഗമാണ് കിടപ്പറയിലെ മറ്റൊരു തുറപ്പുചീട്ട്. പുകഴ്ത്തലും പ്രശംസയും കൊതിക്കാത്ത സ്ത്രീകളില്ല. സൗന്ദര്യത്തെ പകൽ വെളിച്ചത്തില് പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടുന്ന സ്ത്രീ, ഒളിച്ചു വെച്ചിരിക്കുന്ന രഹസ്യ അവയവങ്ങളെ പുകഴ്ത്തുന്നത് കേൾക്കാന് എത്രയാവും കൊതിക്കുക. പുരുഷന്റെ നാവിനെ ഇവിടെയും സ്ത്രീ വല്ലാതെ മോഹിക്കുന്നുണ്ട്. ഇത്തവണ വാക്കുകൾ ഉപയോഗിച്ചാണ് അവളില് മോഹമുണർത്തേണ്ടത്. ഇളം വെളിച്ചത്തില് തൊട്ടു മുന്നില് പാലുപോലെ പരന്നൊഴുകിക്കിടക്കുന്ന നഗ്നതയെ ചുമ്മാ പ്രശംസിക്കുക. ഓരോ വാക്കും അവളുടെ മേനിയില് കാമത്തിന്റെ കനൽക്കട്ടകളായി വീഴും. ചിലപ്പോൾ ദീർഘമേറിയ ആമുഖ ലീലകള് കൊതിക്കുന്ന അവള് മറ്റു ചിലപ്പോള് അതിദ്രുതം സംഭോഗത്തിന് മുതിർന്നേക്കാം.
അത് തിരിച്ചറിയേണ്ടത് പുരുഷന്റെ കടമയാണ്. അധികം ചുംബനമേൽക്കാതെ, ലാളനകൾക്ക് കൊതിക്കാതെ ഒന്നോ രണ്ടോ സ്പർശനം കൊണ്ട് സ്ത്രീ സുരതത്തിന് തയ്യാറാകും. എങ്ങനെ ഇത് മനസ്സിലാക്കാം? പുരുഷന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ വല്ലാത്ത ആവേശത്തോടെ പരതുന്നതാണ് ഒന്നാമത്തെ ലക്ഷണം. ഒരു ലൈംഗിക നിലയിലേക്ക് വളരെ പെട്ടെന്ന് പുരുഷനെ വലിച്ചിടുന്നത് രണ്ടാമത്തെ ലക്ഷണം. എന്നിട്ടും സംശയം തീരുന്നില്ലെങ്കിൽ തുറന്നു ചോദിക്കണം. വദനസുരതത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, രഹസ്യഭാഗങ്ങളിലെ പുരുഷന്റെ നാവിനെ സ്ത്രീ വല്ലാതെ മോഹിക്കുന്നുണ്ട്. എന്നാൽ അത് തുറന്നു പറയാൻ അവൾക്ക് വല്ലാത്ത നാണമാണ് പലപ്പോഴും. എതിർപ്പിന്റെ സൂചനകൾ ഒന്നുമില്ലെങ്കിൽ അത് തുടരാനാണ് സന്ദേശം. ചിലപ്പോൾ അവൾ അത് തടഞ്ഞേക്കാം. എങ്കിലും അത്തരം ഒരു മൂഡിലേക്ക് സ്ത്രീ എത്തിയില്ലെന്ന് മനസ്സിലാക്കി തിരികെ വരിക. ഇരുട്ട് വേണമോ വെളിച്ചം വേണമോ എന്നതും കിടപ്പറയിലെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. വെളിച്ചത്തിലെ സുരതം പുരുഷന് ആഗ്രഹിക്കുമ്പോൾ സ്ത്രീ ഇരുട്ടിൽ അത് വേണമെന്ന് കൊതിക്കുന്നു. വല്ലാത്ത മൂഡ് സൃഷ്ടിക്കുന്ന വെളിച്ചത്തെ സ്ത്രീയും കൊതിക്കും. മേഴുകുതിരിയുടെയോ റാന്തലിന്റെയോ മങ്ങിയ വെളിച്ചം സ്ത്രീകൾക്കും ഹരമാണ്. എന്നാൽ കത്തുന്ന വെളിച്ചത്തിലെ രതി സ്ത്രീകൾക്ക് അത്ര പഥ്യമല്ല. ചിലത് മറച്ചുവെച്ച് അവനെ ഹരം കൊള്ളിക്കാനും പിന്നെ അവന് കാണാതെ സ്വന്തം വികാരം പ്രകടിപ്പിക്കാനുമാണ് സ്ത്രീകള് ഇരുട്ടിലെ രതി ഇഷ്ടപ്പെടുന്നതെന്നാണ് മനഃശാസ്ത്ര മതം. സ്വന്തം വികാരങ്ങള് സ്ത്രീ വന്യമായി പ്രകടിപ്പിക്കുന്നത് ഇരുട്ടിലാണ്. ആ വന്യത തുറന്നു പ്രകടിപ്പിക്കാന് സ്ത്രീയെ അനുവദിക്കുന്നതല്ലേ നല്ലത്. ഇരുട്ടിന്റെ മറവില് കണ്ണും പൂട്ടിയുള്ള ചില പ്രകടനങ്ങള് പുരുഷന്മാർക്കും നടത്താം. ഇരുട്ട് മൂടിയ കിടപ്പറയിലാണ് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അധിവസിക്കുന്നത്. കണ്ണാടി കാൺമോളം എന്ന ചൊല്ല് ഇവിടെയും പ്രസക്തമാണ്. ഒന്നിനെ രണ്ടാക്കുകയും രണ്ടിനെ നാലാക്കുകയും ചെയ്യുന്ന കണ്ണാടി ലൈംഗിക വികാരങ്ങളെയും വിരട്ടിപ്പിക്കും. സ്വന്തം മേനിയഴകില് ആത്മവിശ്വാസമുള്ള ഏതൊരു സ്ത്രീയും കണ്ണാടിക്ക് മുന്നിൽ നിന്നുള്ള സംഭോഗത്തിന് കൊതിക്കും. അങ്ങനെയൊരാളാണ് ഇണയെങ്കില് പണമൽപ്പം മുടക്കി ഒരു മുഴുനീള കണ്ണാടി വാങ്ങി കിടക്കറയില് ഫിറ്റ് ചെയ്യുന്നതില് നഷ്ടമൊന്നുമില്ല. കണ്ണാടി നോക്കിയുള്ള പലതരം വേഴ്ചാ രീതികള് പരിശോധിച്ചു നോക്കാവുന്നതാണ്. ഓരോന്നും ഇണയിലുണ്ടാക്കുന്ന വികാരം തിരിച്ചറിയാനും കണ്ണാടി ചങ്ങാതി ബെസ്റ്റാണ്. മൂടുണർത്താന് 15 വഴികള്. 1 മുന്തിരി, സ്ട്രാബെറി, ചോക്കലേറ്റ് എന്നിവ കമിതാവിന് നൽകുക. വെറുതെ നൽകിയാല് പോരാ. വിടർന്ന ചുണ്ടുകൾക്കിടയിലേക്ക് മുന്തിരിപ്പഴം എല്ലാ കാമുക ഭാവത്തോടെയും നൽകാന് കഴിയണം. 2 ഓരോ ആശ്ലേഷവും ഓരോ അനുഭൂതിയാക്കി മാറ്റണം. ആലിംഗനത്തിനിടയില് കഴുത്തിലും മുതുകത്തും മെല്ലെ തഴുകുന്നതും പങ്കാളിയില് വികാരമുണർത്തും. 3 കിടപ്പറയിലെ ഇമ്പമുള്ള പ്രണയഗാനങ്ങൾ വയ്ക്കുക. നേർത്ത ശബ്ദത്തില് എപ്പോഴും പ്രണയഗാനം മുഴങ്ങുന്ന മുറിയില് മൂട് താനെ ഉണരും. 4 പരസ്പരം ഓരോ കത്തെഴുതി കൈമാറി നോക്കൂ. പ്രണയവും കാമവും വാത്സല്യവും ലൈംഗികതയും തുടിച്ചു നിൽക്കുന്ന ഒരു കത്തെഴുതി മുറിയില് പങ്കാളി കാണാന് പാകത്തിന് വെച്ചു നോക്കൂ. 5 ഒന്നോ രണ്ടോ വരിയിൽ എഴുതിയ കത്തുകള് കൈമാറൂ. ഒരുപാടങ്ങും എഴുതി പിടിപ്പിക്കേണ്ട. തീരെ ചെറിയ വാചകങ്ങള്. ബന്ധത്തിന്റെ ആഴം അതില് തുടിക്കട്ടെ. 6 ഇന്റർനെറ്റിന്റെ കാലമല്ലേ? അവളെക്കുറിച്ച് അവനും അവനെക്കുറിച്ച് അവളും കുസൃതിയും കുന്നായ്മയും നിറഞ്ഞ ചിന്തകള് ഇമെയിലും പങ്കുവെക്കാം. 7 അടുത്ത അത്താഴം മെഴുകുതിരി വെളിച്ചത്തിലാകട്ടെ. ഒപ്പം നേർത്ത സംഗീതവും ഒഴുകട്ടെ. ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈയെടുത്ത് പങ്കാളിക്ക് ഉത്ഭുതം നൽകൂ. ഫലം കാണും. തീർച്ച. 8 പുറത്തു പോയി വരുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു സമ്മാനവുമായി വരൂ. പരസ്പരം എത്രമാത്രം വില മതിക്കുന്നു എന്ന സമ്മാനങ്ങളെ എത്ര എളുപ്പമാണ് സമ്മതിക്കുന്നത്. വില പിടിച്ചതൊന്നും വേണമെന്നില്ല. മനോഹരമായ ഒരു കാർഡായാലും മതി. 9 ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ കുട്ടിയുണ്ട്. ഈ കുട്ടിയെ പരസ്പരം തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞാല് നിങ്ങളുടെ പ്രണയം മധുരതരമാകും. 10 എപ്പോഴും ഒപ്പമുണ്ടെന്ന തോന്നല് പരസ്പരം ഉണ്ടാക്കാന് ശ്രമിക്കൂ. 11 കിടക്കറയില് നല്ല പാചകക്കാരാകാന് ശ്രമിക്കുക. അവൾക്കിഷ്ടപ്പെട്ടത് പാകം ചെയ്യാന് അവനും തിരിച്ചും കഴിഞ്ഞാല് ലൈംഗികാനുഭവങ്ങളുടെ അനുഭൂതി ജന്മാന്തരങ്ങള് നീണ്ടു നിൽക്കും. 12 പരസ്പരം അഭിനന്ദിച്ചും ആശംസിച്ചും ശീലിക്കൂ. പ്രത്യേകിച്ച് കിടപ്പറയില് അതിസുന്ദരമായ ഒരു ലൈംഗികാനുഭവം ലഭിച്ചാല് അത് നൽകിയതിന് അഭിനന്ദിക്കൂ. അടുത്ത തവണ അത്ര ശരിയായില്ലെങ്കില് അതും തുറന്ന് ചർച്ച ചെയ്യാന് ഈ അഭിനന്ദനം കരുത്തു പകരും. 13 സഹായം ആവശ്യമുണ്ടെങ്കില് മടിക്കാതെ ചോദിക്കൂ. ലഭിക്കുന്ന സഹായങ്ങൾക്ക് നന്ദി ചുംബനത്തിലൂടെ കൈമാറാൻ ശ്രമിക്കൂ. 14 പങ്കാളിയുടെ ജോലിസ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലൂ. ഉച്ചയൂണ് കഴിഞ്ഞ് അല്പം പഞ്ചാര വർത്തമാനത്തിന് നേരം കണ്ടെത്തൂ. 15 അടുത്ത മാസത്തിലെ ഓരോ ദിവസവും പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്തെന്ന് പ്ലാന് ചെയ്യുന്ന കലണ്ടർ തയ്യാറാക്കി നോക്കൂ. അത് വായിച്ച് അവന്റെ അവളുടെ നേർത്ത പുഞ്ചിരി ആസ്വദിക്കൂ. അല്പം അധ്വാനിച്ചാല്
ബന്ധം ഊഷ്മളവും രസകരവുമാക്കാം. അതൊന്നും സിനിമയില് മാത്രം സാധ്യമാകുന്നതല്ലെന്നും നിത്യജീവിതത്തിന്റെ തിരക്കിനിടയില് നമുക്കും കഴിയുമെന്നും ഓർക്കുക. വേണ്ടത് അതിനുള്ള മനസ്സാണ്. മനസ്സുണ്ടെങ്കിൽ വഴി താനെ പ്രത്യക്ഷപ്പെടും. ഉറപ്പ്. ശുക്രിയ. ഫിർ മിലെങ്കെ. ബൈ.